ഒരു മഹാദൗത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് ശേഷം ഒരു നിരക്കും വില പറയാനാവാത്ത ഒരു അമൂല്യ സമ്മാനം ആ മഹൽ ദൗത്യത്തിന്റെ നായകൻ അണികൾക്ക് കൈമാറുന്നു. സഹസ്രം ആത്മാവുകളെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രണയത്തിൽ ചാലിച്ചെടുക്കുന്ന അടയാളങ്ങളായി ആ സമ്മാനം കാലത്തിന്റെ ആത്മാവിലൂടെ വിക്ഷേപണം ചെയ്യുന്നു. സ്ഥലകാലങ്ങൾ മറഞ്ഞുപോകുന്ന ഒരിടം, യുക്തിയുടെ ദൈവങ്ങൾ മുട്ടുമടക്കുന്ന ദിഗ്വിജയത്തിന്റെ സാക്ഷ്യം, അവയാണ് വിശുദ്ധ ശേഷിപ്പുകൾ. അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യനിയോഗത്തിന് ശേഷം നമുക്ക് സമ്മാനിച്ച ബാക്കിവെപ്പുകൾ. കാലങ്ങൾക്കിപ്പുറം നേരിട്ട് കാണാത്ത ഒരു ജനതയ്ക്ക്, അവിടുത്തെ അകമറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ജനതയ്ക്ക് തിരുനബി കാത്തുവച്ച തൻ്റെ അടയാളങ്ങൾ, അവ പ്രതിനിധാനങ്ങളാണ്. പ്രതീകങ്ങളുടെ അടിയടരുകളിലൂടെ ആത്മാവുകളിലെ കൂർന്നിറങ്ങുന്ന അതുല്യനായ പ്രവാചകന്റെ പ്രതിനിധാനങ്ങൾ, ഉള്ളിൻ്റെയുള്ളിൽ കുടിയിരുത്തിയ അനുരാഗമുദ്രണങ്ങൾക്ക് പ്രതിഫലമായി കാലവീജികളുടെ തരംഗപ്രവാഹങ്ങളിലൂടെ മദീനയുടെ തിരുമുത്ത് കൊടുത്തയച്ച കാത്തുവെപ്പുകൾ. കണ്ണിലും കരളിലും ആ മുത്തിനെ കാത്തുവച്ചവർ മാത്രമാണ് ഈ മഹാപൈതൃകത്തിൻ്റെ അനന്തരാവകാശികൾ. നെഞ്ചിലേറ്റുന്ന ഈമാനിൻ്റെ ആത്മബോധങ്ങളെ അനശ്വര പ്രണയത്തിൻ്റെ വീര്യമേറിയ ഭാഷയിൽ വിലയിച്ചെടുക്കേണ്ടതുണ്ട്. പ്രവാചകനിലേക്കുള്ള യാത്ര നാം ഇപ്പോൾ ഈ വിശുദ്ധ വൃക്ഷത്തണലിൽ നിന്നും തുടങ്ങുന്നു. വർഷങ്ങൾക്കപ്പുറം മഹാനായ വേദപണ്ഡിതൻ ബഹീറ വാഗ്ദത്ത പ്രവാചകനെ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ്. ഈ വൃക്ഷച്ചുവട്ടിലാണ് കാലം ചരിത്രത്തിലെ അതുല്യമായ ആ തിരിച്ചറിവിന് കളമൊരുക്കിയത്. എന്റെ ആദ്യ സന്ദർശനം ഞാൻ ഓർക്കുന്നു. ഞാൻ ഹെലികോപ്റ്ററിലായിരുന്നു. താഴെ മരുഭൂമിയിൽ ഏകനായ ഒരു വൃക്ഷം, അതിസുന്ദരമായ കാഴ്ച. ചുറ്റുപാടും ജീവന്റെ ഒരു കണിക പോലുമില്ല. വെള്ളമോ പാടങ്ങളോ മറ്റു മരങ്ങളോ ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു ജീവൻ അതിജീവിക്കുക എന്നത് തികച്ചും അത്ഭുതമായിരിക്കുന്നു. പക്ഷേ ഇത് സത്യമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകാൻ ഭാഗ്യം ലഭിച്ച വൃക്ഷമാണിത്. തൻ്റെ 12 വയസ്സിൽ പിതൃവൻ അബൂ ത്വാലിബിനോടൊപ്പം ഷാമിലേക്കുള്ള തിരുനബിയുടെ യാത്ര. സൃഷ്ടാവിൻ്റെ തീരുമാനം എങ്ങനെയായിരുന്നു? ഈ യാത്രയിൽ പുണ്യപ്രവാചകൻ ഈ അനുഗ്രഹീത വൃക്ഷത്തണലിൽ വിശ്രമിക്കണം. കാലങ്ങളുടെ മറ നീക്കി നീക്കി ഒരാൾ ഈ നിയോഗം കാത്തിരിക്കുകയായിരുന്നു. വേദപുരോഹിതൻ ബഹീറ. അതായിരുന്നു ബഹീറയുടെ ഏറ്റവും വലിയ സൗഭാഗ്യവും. വളരെ ദൂരെ നിന്നു തന്നെ ആ യാത്രാസംഘത്തിൽ അദ്ദേഹം അത്ഭുതങ്ങൾ ദർശിച്ചു. മുകളിൽ കാർമേഘം പുണ്യപ്രവാചകർക്ക് തണൽ വിരിക്കുന്നു. കല്ലുകളും മരങ്ങളും സാഷ്ടാംഗം നമിക്കുന്നു. നബിയുടെ സഞ്ചാരഗതിക്കൊത്ത് മേഘം തെന്നി നീങ്ങുന്നു. വൃക്ഷത്തിന്റെ നിഴലുകളും ചില്ലകളും പുണ്യമേനിക്ക് തണൽ പകരുന്നു. ഈ വൃക്ഷച്ചുവട്ടിൽ ഇത്തരം ഒരവസ്ഥ നേരിടുന്നയാൾ കാത്തിരിക്കുന്ന അന്ത്യപ്രവാചകൻ മാത്രമായിരിക്കും എന്ന പൗരാണിക ജ്ഞാനികളുടെ പ്രവചനം ബഹീറക്ക് നല്ലപോലെ നിശ്ചയമുണ്ടായിരുന്നു. പ്രവാചകനുമായുള്ള സംഗമത്തിൽ സാക്ഷിയായതിനാൽ ജീവിച്ചിരിക്കുന്ന ഏക സ്വഹാബി എന്ന വിശേഷണം ഈ അനുഗ്രഹീത വൃക്ഷത്തിനായി ചേരും. ചരിത്ര സംഗമത്തിന്റെ സാക്ഷ്യഭൂമികളിൽ നമുക്കുമില്ലേ ചില അടയാളങ്ങൾ? നാം അന്വേഷിച്ചു കണ്ടെത്തേണ്ടിയിരുന്ന റൂമി പറഞ്ഞ കാൽപ്പാടുകൾ, പാദമുദ്രകൾ. ഈ അന്വേഷണത്തിൽ നമ്മെ നയിക്കേണ്ടത് ഹൃദയത്തിൽ കത്തിച്ചുവെച്ച പ്രവാചക സ്നേഹത്തിന്റെ അണയാത്ത ദീപമാണ്. കണ്ടുമുട്ടുന്ന ഓരോ കാൽപ്പാടുകളും നമ്മെ പ്രവാചകനിലേക്ക് വലിക്കും. ഓരോ അടയാളങ്ങളും നമ്മുടെ അകത്ത് പ്രണയജ്വാലകൾക്ക് ഇന്ധനമാവുന്നു. അവയെ ആളിപ്പടർത്തുന്നു. നിറഞ്ഞു കത്തുന്ന അതിൻ്റെ വെട്ടത്തിൽ
ഹൃദയ ചക്രവാളം ഭേദിക്കുന്ന ഒരു വിളക്കുമാടമുണ്ട്. ഓരോ വിശ്വാസിയും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് ഈ വിളക്കുമാടമാണ്. അതായിരിക്കട്ടെ നമ്മുടെ ഈ യാത്രയുടെ സാക്ഷാത്കാരവും. ഇസ്താംബുൾ. തുർക്കിയിലെ ഇസ്താംബുൾ നഗരം. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിന്റെ പാദമുദ്രകളെ ആലിംഗനം ചെയ്യുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പ്രവാചക പ്രഭുവിന്റെ തിരുശേഷിപ്പുകൾ മദീനയിൽ നിന്നും ഇസ്താംബൂളിലെത്തുന്നു. ഉസ്മാനി സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ നിർമ്മിച്ച സൗദി സിറിയ റെയിൽ പാതയിലൂടെ മദീനയിൽ നിന്നും അവ കൊണ്ടുവരുന്നു. പിന്നീട് പലപ്പോഴായി തിരുനബിയുടെ അടയാളങ്ങൾക്ക് ആതിഥ്യമരുളാൻ ഈ നഗരത്തിന് ഭാഗ്യം ലഭിച്ചു. ഉസ്മാനിയ ഖിലാഫത്തിന്റെ തീർത്ഥ സ്മരണകൾ ഉറങ്ങുന്ന ഈ പൗരാണിക നഗരം തന്റെ അനശ്വര സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രണയത്തിലൂടെയാണ്. മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് തിരുശേഷിപ്പുകൾ ഇസ്താംബൂളിൽ എത്തുന്നത്. സുൽത്താൻ സാലിം ഒന്നാമന്റെ കാലത്ത് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് ഒന്നാം ഘട്ടം. പിന്നീട് മക്കയിൽ നിന്നും മൂന്നാമതായി ഫഖറുദ്ദീൻ പാഷയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്നും ഈ അമാനാത്തുകൾ ഇസ്താംബൂളിൽ എത്തിച്ചേർന്നു. കോൺസ്റ്റാന്റിനേപ്പിൾ ദിഗ്വിജയത്തിന് നേതൃത്വം നൽകിയ മഹാനായ സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ് മുസ്ലിം പ്രതാപത്തിന്റെ ഉർവരമായ നാളുകളെ സ്വപ്നം കണ്ടിരുന്നു. അതിനുവേണ്ടി പണി കഴിപ്പിച്ചതാണ് തുർക്കിയിലെ ടോപ്കാപ്പി കൊട്ടാരവും അതിനോട് ചേർന്ന മ്യൂസിയവും. ഇവിടെ പ്രവാചക തിരുമേനിയുടെ വിശുദ്ധ ശേഷിപ്പുകൾക്ക് വേണ്ടി മാത്രം വിശിഷ്ടമായ സംവിധാനങ്ങൾ ഒരുക്കാൻ അദ്ദേഹം മറന്നില്ല. പ്രവാചകരുടെ കല്ലിൽ പതിഞ്ഞ വിശുദ്ധ പാദമുദ്രകൾ വിശ്വാസികൾക്ക് അനന്തരം ലഭിച്ച മറ്റൊരു ചരിത്ര സാക്ഷ്യമാണ്. ഇമാം അബൂ നുഐം റളിയല്ലാഹു അൻഹു പറയുന്നു, ദാവൂദ് നബിക്ക് ഇരുമ്പിനെ മൃദുവാക്കിക്കൊടുത്തതുപോലെ നമ്മുടെ നബിക്ക് നാഥൻ കല്ലുകളെ മാർദ്ദവമുള്ളതാക്കി കൊടുത്തു. ടോപ്കാപ്പി മ്യൂസിയത്തിൽ കാണുന്ന ഈ വിശുദ്ധ പാദമുദ്ര സുൽത്താൻ സീറീൻ മക്കയിലെ ഷെരീഫ് ബറക്കാത്തി വഴി കൊണ്ടുവന്നതാണ്. അക്കൂട്ടത്തിൽ മറ്റു പല തിരുശേഷിപ്പുകളും ഉണ്ടായി. ഷഅറു മുബാറക്, തിരുകേശം, ഹജ്ജത്തുൽ വിദാഇൽ വിടവാങ്ങൽ പ്രസംഗത്തിനിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലമുണ്ടനം ചെയ്ത തിരുകേശങ്ങൾ അവിടെ തടിച്ചുകൂടിയ അനുചരർക്കിടയിൽ വിതരണം ചെയ്തു. തന്റെ ഇടതുഭാഗത്തുള്ള തിരുകേശങ്ങൾ മുഴുവൻ വിതരണം ചെയ്യാനായി അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെയാണ് അവിടുന്ന് ഏൽപ്പിച്ചത്. യുഗാന്തരങ്ങൾക്കപ്പുറത്തേക്ക് തന്റെ ജീവൻ സാന്നിധ്യങ്ങളെ പ്രക്ഷേപണം ചെയ്യുകയായിരുന്നു പ്രപഞ്ച ഹേതുവായ ആ മഹാമനീഷി. തിരുദന്തം ടോപ്കാപ്പിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ദന്തങ്ങൾ പ്രവാചക തിരുമേനിയുടെ വായയിൽ താഴെ നിരയിലുള്ള വലതുവശത്തെ പല്ലുകളിൽ പെട്ടതാണ്. ചരിത്ര പ്രസിദ്ധമായ ഉഹദ് യുദ്ധവേളയിലാണ് ഈ വിശുദ്ധ ദന്തം മണ്ണിൽ വീണത്. പ്രവാചകന്റെ ഔദ്യോഗിക സീൽ. തിരുദൂതർ കത്തുകൾ മുദ്രണം ചെയ്യാനായി സീലുകൾ ഉപയോഗിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിലേക്കുള്ള ക്ഷണക്കത്തുകൾ അയക്കുമ്പോൾ അവ സ്വീകരിക്കപ്പെടാൻ ഈ മുദ്രണങ്ങൾ നിർബന്ധമായിരുന്നു.
ചില രാജാക്കന്മാർ സീൽ ചെയ്യാത്ത സന്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നില്ലെന്ന കാരണമാണ് റസൂലിനെ ഈ മുദ്രയുണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. മുഹമ്മദ്, റസൂൽ, അള്ളാഹു എന്നിങ്ങനെ അറബിയിൽ കൊത്തിവെച്ചാണ് ഇത് സംവിധാനിച്ചിരിക്കുന്നത്. ഈ മുദ്രണങ്ങൾ പതിഞ്ഞ ക്ഷണക്കത്തുകളിലൂടെ എന്ന പോലെ ജനകോടികളുടെ ഹൃദയത്തിലും മുഹമ്മദ് എന്ന നാമത്തിന്റെ നിർവിഘ്നമായ നൈരന്തര്യം മുദ്രണം ചെയ്യപ്പെട്ടു. തിരുനബിയുടെ കത്തുകൾ എണ്ണമറ്റ കത്തുകളാണ് പ്രവാചകൻ എഴുതിയത്. വിശുദ്ധ മതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിവിധ രാജാക്കന്മാർക്ക് അവിടുന്ന് അയച്ച കത്തുകൾ സുപ്രസിദ്ധമാണ്. ഹത്താബ് ബിൻ അബീബുൽത്തയിലൂടെ മുഖൌഖിസ് രാജാവിന് അയച്ച കത്താണിത്. ഇതുപോലെ കിസ്റയിലേക്ക് അയച്ച കത്തും പ്രസിദ്ധമാണ്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ കത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കത്തുകൾ വിവിധ രാജാക്കന്മാരുടെ മ്യൂസിയങ്ങളിൽ പ്രധാന സൂക്ഷിപ്പ് വസ്തുവാണ്. പരിശുദ്ധ ഖഡ്ഗങ്ങൾ, വാളുകൾ വേണമായിരുന്നു പലപ്പോഴും. പ്രതിരോധത്തിന്റെ വീര്യമുള്ള സമരഭാഷയ്ക്ക് വാളുകൾ അത്യന്താപേക്ഷിതമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വാളിനും പ്രത്യേക പേരിട്ട് വിളിക്കുമായിരുന്നു. ധാരാളം വാളുകൾ യുദ്ധാവശ്യങ്ങൾക്കായി ഹബീബിന് ലഭിച്ചിരുന്നു. 11 വാളുകൾ പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് ഒരു റിപ്പോർട്ടിൽ കാണാം. അതിൽ പ്രസിദ്ധമായ വാളാണ് ദുൽഫുഖാർ. ബദർ യുദ്ധത്തിൽ പ്രവാചക കരങ്ങളിലുണ്ടായിരുന്നത് ദുൽഫുഖാർ ആയിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുണ്യവില്ലുകൾ, ബനു ഖൈനുഖാഇന്റെ 3 വില്ലുകൾ പ്രവാചകന് ലഭിച്ചിരുന്നതായി ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഖൈസറാൻ മരം കൊണ്ട് നിർമ്മിച്ച വില്ലുകളാണ്. മൃദുലമായ ഞാൺ ഉള്ള ഈ വില്ലിന് 118 സെന്റിമീറ്റർ നീളമുണ്ട്. സുൽത്താൻ അഹ്മദുൽ അവൽ ഇതിന് സ്വർണം കൊണ്ടുള്ള കവചം തീർത്തിട്ടുണ്ട്. വിശുദ്ധ പുതപ്പ്, അതിവിശിഷ്ടമായ ശേഷിപ്പുകളിലൊന്നാണ് പ്രവാചക തിരുമേനിയുടെ പുതപ്പ്. വിശുദ്ധ പുതപ്പിന്റെ നിറം കറുപ്പായിരുന്നു എന്നും അത് കമ്പിളി കൊണ്ടുള്ളതായിരുന്നുവെന്നും അത് ചുരുട്ടി തലയണയായി ഉപയോഗിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. സ്വർണ്ണ നിർമ്മിതമായ ഈ പെട്ടികളിലാണ് ആ വിശുദ്ധ പുതപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇസ്താംബൂളിലെ തന്നെ മറ്റൊരപൂർവ കാഴ്ചയാണിത്. പ്രവാചകന്റെ പുതപ്പുകളിലൊന്ന് ഇവിടെയും കാണാം. ഈ പുതപ്പിന്റെ അനുഗ്രഹങ്ങൾ തേടി വിവിധ ദേശക്കാർ ഇവിടെയെത്തുന്നു. പ്രണയബന്ധിത ഹൃത്തുകളുടെ ആരോഹണങ്ങളിൽ തന്റെ ഹൃദയഭാചനം പുതച്ച ഒരു പുതപ്പ് പോലും
അവനിലേക്ക് സഞ്ചരിക്കാനുള്ള മാധ്യമമാണ്. ഇത് സൂക്ഷിക്കുന്ന മസ്ജിദ് ജാമിഉൽ ബുർദത്തു ഷെരീഫ് എന്നറിയപ്പെടുന്നു. ബുർദ എന്നാൽ പുതപ്പ് എന്നർത്ഥം. ബുർദ വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഈ സ്ഥാനം. മിഹ്റാജിന്റെ രാവിൽ ആകാശയാത്ര നടത്തിയപ്പോൾ ഹബീബ് ധരിച്ച വസ്ത്രമാണിത്. പ്രവാചകർ നമ്മുടെ വല്യുപ്പയായ ഉബൈസ് റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി നൽകിയതാണിത്. റമദാൻ മാസത്തിലാണ് പൊതു പ്രദർശനം. താബിഉകളിൽപ്പെട്ട ഉബൈസുൽ ഖർനി വഴിയാണ് ഒരുപാട് കൈകളിലൂടെ ഇത് ഇവിടെ എത്തുന്നത്. മ്യൂസിയം പുരാവസ്തു വകുപ്പ് തലവൻ മുഅമ്മർ ഹിൽമി ഷനാഫ് പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ദൗത്യം ഇത് കുറ്റമറ്റ രീതിയിൽ സൂക്ഷിക്കലാണ്. അഴുക്കും മാലിന്യങ്ങളും തടയണം. ഈ പുതപ്പിൽ നിന്നുള്ള ഒരു സാമ്പിൾ ഞങ്ങൾ പരീക്ഷണാർത്ഥം പരിശോധിച്ചിരുന്നു. ഒരു തരത്തിലുള്ള ബാക്ടീരിയകളും ഞങ്ങൾ അതിൽ കണ്ടെത്തിയില്ല. കെയ്റോ, ഇത് കൈറോവിലെ മസ്ജിദ് ഇമാം ഹുസൈൻ. ഇവിടെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഈജിപ്ത് മന്ത്രിയായിരുന്ന സാഹിബ് താജുദ്ദീനാണ് യംബുയിലെ ഇബ്രാഹിം സന്താന പരമ്പരയുടെ കൈവശം സൂക്ഷിച്ചിരുന്ന തിരുശേഷിപ്പുകൾ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം പണികഴിപ്പിച്ച ആസാറുൻ നബി എന്ന കെട്ടിടം ഇപ്പോഴും കാണാം. ചരിത്രകാരനായ അഹമ്മദ് തൈമൂർ അടയാളപ്പെടുത്തുന്നു, വിവിധ കാലഘട്ടങ്ങളിലായി കൈമാറിപ്പോന്ന തിരുശേഷിപ്പുകൾ തൗഫീഖ് പാഷ എന്ന വൈസ്രോയി മസ്ജിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കൊണ്ടുവരികയായിരുന്നു. Peace be upon you, my beloved, Ya Habibi, Ya Muhammad, Ya Nabi, Salam Alayka, Ya Rasul, Salam Alayka, Ya Habib, Salam Alayka. ഹബീബിന്റെ അലുദ് എന്ന വാളാണ് ഇവിടെയുള്ളത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ രാസപരിശോധന അനുസരിച്ച് ഇന്ത്യൻ ഉരുക്ക് ഉപയോഗിച്ചാണ് ഡമസ്കസിൽ വെച്ച് ഈ വാൾ നിർമ്മിച്ചിട്ടുള്ളത്. സൂക്ഷ്മ പരിശോധനയിൽ വാളിന്റെ ഒരു ഭാഗത്ത് അറബി ലിഖിതം കണ്ടെത്തുകയുണ്ടായി. അതിങ്ങനെ വായിക്കാം: ഇല മുഹമ്മദിൻ റസൂലില്ലാ മിൻ സഅദിബിൻ ഉബാദ. പരിശുദ്ധ സുറുമക്കോലുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സുറുമക്കോൽ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഉറങ്ങുന്നതിനു മുമ്പ് ഓരോ കണ്ണിലും 3 പ്രാവശ്യം സുറുമയിടാറുണ്ടായിരുന്നുവെന്നും ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച് അഹമ്മദ് റളിയല്ലാഹു അൻഹുവും ഇബ്നു മാജയും തുർമിദിയും റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീഫുകളിൽ കാണാം. ഷഹ്ർ മുബാറക്. മസ്ജിദ് ഇമാം ഹുസൈനിൽ 4 തിരുകേശങ്ങളാണുള്ളത്. സ്ഫടിക നിർമ്മിതമായ വെള്ളിക്കൂട്ടിലാണ് ഇവ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇത് ശിരസിലെ തിരുകേശങ്ങളാണെന്ന് ചരിത്ര പണ്ഡിതൻ അഹമ്മദ് പാഷ തൈമൂർ വ്യക്തമാക്കുന്നു. 7 മുതൽ 10 സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ നീളം. കാലത്തിന്റെ എണ്ണമറ്റ പിരിവുകളിലൂടെ സഞ്ചരിച്ച് ലോകത്തിന്റെ വിവിധ ദിശകളിൽ ജീവിക്കുന്ന പ്രണയാർദ്ര ഹൃദയങ്ങളുടെ ദാഹം തീർക്കാൻ ഈ തിരുകേശങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. മദീന, മക്ക, ഷാം, യമൻ, മിസ്ർ തുടങ്ങിയ നാടുകളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നു. വസ്ത്രങ്ങളിൽ ഹബീബിന് ഏറ്റവും ഇഷ്ടം
കമീസായിരുന്നു. ഹബീബിന്റെ കമീസിന്റെ വലിയൊരു ഭാഗം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇബ്നു യാസീൻ, ജബറാത്തി തുടങ്ങിയ ചരിത്രകാരന്മാർ ഇത് ശരിവച്ചിട്ടുണ്ട്. ഇത് മിസറിലെ കുബാത്തി ഇനത്തിൽ പെട്ടതാണ്. തിരുവടിയുടെ കഷ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊന്നുവടിയെപ്പറ്റി ഫതഹ് മക്കയുടെ ചരിത്രത്തിൽ പരാമർശമുണ്ട്. മക്ക വിജയത്തിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാഹനപ്പുറത്ത് മക്കയിൽ പ്രവേശിച്ചു. കഅബക്ക് ചുറ്റും ഈയം ഉരുക്കി ഉറപ്പിച്ച ധാരാളം ബിംബങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് തന്റെ വടി ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തുടങ്ങി. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. സത്യം വന്നെത്തിയിരിക്കുന്നു, അധർമ്മം പൊളിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയം അധർമ്മം പൊളിഞ്ഞു പോകാനുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോഴെല്ലാം ആ ബിംബങ്ങൾ മറിഞ്ഞു വീണു. ഒരൊറ്റ ചൂണ്ടൽ കൊണ്ട് കഠിനമായ ഉറപ്പുള്ള ബിംബങ്ങളെ തകർക്കാനായത് തിരുനബിയുടെ അമാനുഷികതകളിൽ ഒന്നാണ്. ആ വേളയിൽ കൈവശമുണ്ടായിരുന്ന വടിയുടെ കഷ്ണമാണിത്. ഷൗഹ എന്ന മരത്താൽ നിർമ്മിച്ചതാണ് ഈ വടിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ലോക അൻസ്വാരികളുടെ ഇന്നത്തെ തലവൻ യുഎഇയിലെ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ഹസൻ ഖസ്രജിയുടെ വസതി. തിരുശേഷിപ്പുകളുടെ ശേഖരങ്ങളിൽ വലിയൊരാശ്ചര്യമാണ് ഈ അനുഗ്രഹീത കൊട്ടാരം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന തിരുശേഷിപ്പുകളുടെ അമൂല്യ ശേഖരങ്ങൾ കാണാനും അവയുടെ പുണ്യം കരസ്ഥമാക്കാനും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും പൗരപ്രമുഖരും ഇവിടെ എത്തിച്ചേരുന്നു. തിരുശേഷിപ്പുകളുടെ ചാരത്ത് വച്ച് എല്ലാ വർഷവും ലോക പണ്ഡിത സമൂഹത്തിന്റെ സാന്നിധ്യത്തിലും ആശീർവാദത്തിലും പ്രവാചക പ്രകീർത്തന സദസ്സുകൾ നടക്കാറുണ്ട്. പ്രവാചകരുടെ അനവധി പുണ്യശേഷിപ്പുകൾക്ക് പുറമെ അവിടുത്തെ അനുചരന്മാരുടെയും പ്രമുഖ സൂഫി വര്യരുടെയും ആസാറുകൾ ഉൾപ്പെടുന്ന ഈ അപൂർവ ശേഖരം ഖസാനത്തുൽ ഖസ്റജിയ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജിത്തമില്ല.
يتحدى البلغاء فيه للجسم شفاء فيه للروح دواء أيها الهادي سلاما ما وعى القرآن وعى البدر علينا من ثنيات مطلق العاني الأسير مرشد الساعي إذا ما أخطأ الساعي المسير يونسكو يودي فايدرغ نغرنجلودي پٹتگئيل ستانم پیڈچا إسرائيل إلي أكا پٹنا ماند جزار پاشا مسجد إي نغرتيدي پردھانا آغرشن ماند ഇസ്രായേലിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പള്ളിയാണിത്. പൗരാണിക മസ്ജിദിന്റെ രൂപഭംഗി മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരികേശങ്ങളിലൊന്ന് ഇവിടെയുണ്ട് എന്നതും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന മുഖ്യ ഘടകമാണ്. എല്ലാ റബീഉൽ അവ്വൽ മാസവും തിരികേശവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും നഗര പ്രദക്ഷിണവും നടക്കുന്നു. ജെറുസലേമിലെ കുബ്ബത്തു സഹ്റയിലും കാണാം തിരുശേഷിപ്പുകൾ. പ്രസിദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഡോം ഓഫ് റോക്കിൽ തിരുകേശം സൂക്ഷിച്ചിരിക്കുന്നത് സുന്ദരമായ വെള്ളിക്കൂട്ടിലാണ്. മസ്ജിദുൽ അക്സയുടെ സമീപ പ്രദേശത്തുള്ള ഈ പള്ളി മസ്ജിദുൽ ബുറാഖ് എന്നറിയപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തിരുദൂതരുടെ അത്ഭുത യാത്രയുടെ വാഹനമായ ബുറാഖിനെ ബന്ധിച്ചത് ഈ പരിസരത്താണ്. ഇതാണ് ആ ജീവിയെ ബന്ധിച്ച കൊളുത്ത്. മിഅ്റാജിന്റെ ആശ്ചര്യങ്ങളെ ഈ തിരുശേഷിപ്പുകൾ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? ഇംഗ്ലണ്ടിലെ ദർബാറെ ഹൗസിയയിൽ സൂക്ഷിച്ചുവെച്ച ഷാർ മുബാറക്, ഇവിടെയുള്ള പ്രവാചക സ്നേഹികളുടെ പ്രതീക്ഷയും അഭയവും ആത്മാവിനോട് ചേർത്ത് വെക്കുന്ന ആഗ്രഹങ്ങളുമാണ്. ഇത് കശ്മീരിലെ ഹസ്രത് ബാൽ മസ്ജിദ്. റമദാൻ 21-ാം രാവിലും റബീഉൽ അവ്വൽ 12-നും മറ്റു ചില വിശിഷ്ട ദിനങ്ങളിലും ഇവിടെ ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്നു. പ്രവാചക തിരുമേനിയുടെ തിരുകേശം കണ്ട് നിർവൃതി അണയാൻ വേണ്ടി മാത്രമാണ് ഈ പ്രണയാർദ്ര ഹൃദയങ്ങൾ ഇവിടെ എത്തുന്നത്. ഡൽഹി ജുമാ മസ്ജിദിൽ സൂക്ഷിച്ചു വരുന്ന തിരുകേശം, തിരുപാദുകം, തിരുപാദമുദ്ര എന്നിവ കാണുക. എല്ലാ വെള്ളിയാഴ്ചയും പ്രൗഢഗംഭീരമായ ജുമാ നിസ്കാരത്തിന് ശേഷം ബുർദ ഷെരീഫിന്റെയും നാത്പാക്കിന്റെയും അകമ്പടിയോടെ ഈ തിരുശേഷിപ്പുകൾ പ്രദർശനത്തിന് വെക്കുന്നു. ആലൈനാ മിൻ
മർക്കസ് സഖാഫത്തി സുന്നിയ ഇന്ത്യ 2004 ആദ്യമായി ബറക്കാത്തി വഴി കൈമാറി വന്ന ഈ തിരികേശം ഇന്ത്യയിലെ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ എത്തുന്നത്. പിന്നീട് 2011 പ്രമുഖ അൻസാരി ഗോത്രമായ ഖസ്റജിന്റെ ഇന്നത്തെ തലവനായ അഹമ്മദ് ബിൻ മുഹമ്മദ് ഹസൻ ഖസ്റജിയുടെ കരങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന നായകൻ ഷെയ്ഖ് അബൂബക്കറിന് തിരികേശ സൂക്ഷിപ്പിന്റെ സൗഭാഗ്യം ലഭിക്കുന്നത്. എല്ലാ റബീഉൽ അവൽ മാസവും ആദ്യ തിങ്കളാഴ്ച ദിവസം മീലാദാഘോഷങ്ങളുടെ ഭാഗമായി തിരുകേശ പ്രദർശനവും തിരുകേശം മുക്കിയ പുണ്യജല വിതരണവും നടന്നുവരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദും ഇസ്ലാമിക പൈതൃകങ്ങളുടെ സംരക്ഷണാർത്ഥം ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയവും നിർമ്മിക്കപ്പെടുന്നതിന് നിദാനമായതും ഈ പുണ്യകേശങ്ങളാണ്. ചെച്നിയ, ഇത് ചെച്നിയ റഷ്യയുടെ കീഴിലുള്ള ഒരു മുസ്ലിം രാഷ്ട്രം. 2011 സെപ്റ്റംബർ മാസം ചെച്നിയൻ ജനത ചരിത്രത്തിൽ ഏറ്റവും സന്തോഷിച്ച നിമിഷങ്ങൾ കടന്നുവരുന്നു. ലണ്ടനിൽ നിന്നും ചെച്നിയയിലേക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാനപാത്രം കൊണ്ടുവരുന്നതിൻ്റെ ഭക്തി നിർഭരമായ ആഘോഷങ്ങൾ. ഒരു പ്രണയം ഒരു രാഷ്ട്രത്തിൻ്റെ വികാരമാകുന്നു. പ്രണയസാഫല്യത്തിൻ്റെ ആഹ്ലാദ അതിരേഖങ്ങൾ, കരഞ്ഞു കുതിരുന്ന വികാരമൂർച്ചകൾ, ആഡംബര കാറുകളുടെ നിരനിരയായ ഒഴുക്കിൽ, വൻ സന്നാഹങ്ങളുടെ അകമ്പടിയിൽ, വഴിയരികിൽ കാത്തുനിൽക്കുന്ന ആയിരക്കണക്കിന് പൗരന്മാരുടെ കണ്ണുനീരിൻ്റെ സ്വാഗതഗാനങ്ങളിൽ ചെച്നിയയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പാത്രം മാത്രമാണ്. കാറിനു മുകളിൽ കാണുന്ന പട്ടുതുണികൾ ഒരുപാട് കാലം മദീനയിലെ റൗള ശരീഫിൽ വിരിച്ചതായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ മസ്ജിദായ ഗ്രോസ്നി മസ്ജിദിലാണ് ഈ പാത്രം ഇപ്പോൾ സൂക്ഷിക്കുന്നത്. എല്ലാ റബീഉൽ അവൽ 12 ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജനക്കൂട്ടത്തിൻ്റെ തീവ്രവികാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ചെച്നിയൻ പ്രസിഡന്റ് റമദാൻ കദിറോവ് തന്നെയാണ്. കരഞ്ഞു കുതിരുന്ന ഒരു രാഷ്ട്രം, ഇവരുടെ കണ്ണീരിൽ ചാലിച്ചെടുത്ത അഭംഗീല രാഗങ്ങളുടെ മധുരമൂറുന്ന സ്വരങ്ങൾ അഷ്ടദിക്കുകളിൽ അനുരണനം ചെയ്യുന്നു. You filled my heart with love, showed me the light above. Now all I want is to be.
യുക്തിബോധങ്ങൾ ഇവിടെ തോറ്റുപോകുന്നു. ആധുനികതയുടെ വില കുറഞ്ഞ സൂത്രവാക്യങ്ങൾ വ്യർത്ഥമാകുന്നു. പുത്തൻവാദത്തിൻ്റെ ഊശരതകൾ കൊന്നു തള്ളേണ്ടതാണെന്ന് വിശ്വാസിയുടെ ഹൃദയത്തിന് വീണ്ടും താക്കീത് ലഭിക്കുന്നു. സൂക്ഷിക്കുക, ഇത് ഒരു ജനതയുടെ ആത്മാവിൻ്റെ കയ്യൊപ്പുകളാണ്. റസൂലിന്റെ പാനപാത്രത്തിൽ വെള്ളമൊഴിച്ച് ബറക്കത്തെടുക്കുന്നവർ, ഇതിൽ പ്രസിഡന്റും പട്ടാളക്കാരും പൗരന്മാരുമെല്ലാം ഒരുപോലെ. റസൂലിന്റെ പാത്രം വന്നപ്പോൾ റസൂൽ തന്നെയാണ് വന്നതെന്ന് അവർ വിശ്വസിക്കുന്നത് പോലെ ചുംബനവും ആലിംഗനവും നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള നേതാവിന്റെ തിരുസവിധത്തിലേക്ക് അവരെ ആനയിക്കുന്നു. റസൂൽ കുടിച്ച പാത്രത്തിൽ നിന്നും കുടിക്കുമ്പോൾ സ്വർഗീയ പാനത്തിന്റെ അനുഭവം കണക്കെ അവർ മതിമറക്കുന്നു. പുണ്യ റസൂലിന്റെ അധരസ്പർശം ലഭിച്ച അനുഭവം കണക്കെ അവർ അനുഭൂതിയിലാണ്ടുപോകുന്നു. നോക്കൂ, ആത്മാവുകളുടെ ലഹരിയിൽ യുക്തിവാദികൾക്ക് മനസ്സിലാകാനാവാത്ത സംവേദനങ്ങളാണിത്. لأكون معك واشعر أحيانا بالضياع من ظلم പുണ്യനഗരങ്ങളിലെ വഹാബി താണ്ഡവത്തെക്കുറിച്ച് ഈയിടെ അൽജസീറ ചാനൽ പ്രക്ഷേപണം ചെയ്ത ഡിസ്ട്രോയിങ് ഹിസ്റ്ററി എന്ന പ്രോഗ്രാം കാണുക. പുണ്യപ്രവാചകരുടെ വിശുദ്ധ ജന്മഗേഹം തകർത്ത് വിശ്വാസി മനസ്സുകളിൽ നിന്നും പുണ്യസ്മരണകളെ പിഴുതെറിയാമെന്ന് വഹാബിസം വൃഥാ മോഹിക്കുന്നു. മുസ്ലിം ചരിത്രങ്ങളെയും പൈതൃകങ്ങളെയും തിരുശേഷിപ്പുകളെയും തച്ചുടക്കുന്ന വഹാബിസം മുസ്ലിം ലോകത്ത് ഭീകര താണ്ഡവമാടിയപ്പോൾ പ്രകാശമാനമായ ഇസ്ലാമിക നാഗരികതയ്ക്ക് പലതും നഷ്ടമായി. മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനുമേൽ ഉയർത്തിക്കെട്ടിയ കുബ്ബകൾ പ്രവാചക പുത്രൻ ഇബ്രാഹിമിന്റെയും പ്രമുഖരായ മറ്റു സ്വഹാബികളുടെയും ഖബറിടങ്ങൾ വഹാബി താണ്ഡവം നിലം പരിശാക്കിയ ചില പൈതൃകങ്ങളിൽ ഉൾപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഏഷ്യൻ നഗരമായ മക്കയുടെ മുഴുവൻ ചരിത്രവും ഈ വാണിജ്യ കെട്ടിടങ്ങൾക്കടിയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ ഖബറാരാധനയിൽ നിന്ന് തടയുന്നതിനും ബഹുദൈവാരാധന പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുമാണ് ഭരണകൂടം ഈ നയം സ്വീകരിച്ചത് എന്ന് പറയുന്നു. അതേസമയം ലോക മുസ്ലിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നാണ്.
സൗദി ഭരണകൂടം വിമർശിക്കുന്നത് ഇസ്ലാമിക പൈതൃകങ്ങളെയാണ് എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷേ പ്രകൃതിയുടെ ഒരു മഹാസ്മാരകം ഈ നവീകരണങ്ങളെ അതിജീവിക്കുന്നു. ജബലുന്നൂർ, വെളിച്ചത്തിന്റെ പർവ്വതം, പ്രഥമ വെളിപാട് സ്വീകരിക്കുന്നതുവരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളോളം ധ്യാനത്തിലിരുന്നത് ഈ പർവ്വതത്തിലാണ്. കുറെ വർഷങ്ങളായി ഈ പർവ്വതത്തിലേക്കുള്ള പ്രവേശനം ഭരണകൂടം നിഷിദ്ധമാക്കിയിരുന്നു. ഇപ്പോൾ തീർത്ഥാടകരുടെ വർദ്ധിച്ച സമ്മർദ്ദം മൂലം വീണ്ടും അത് തുറന്നുകൊടുക്കേണ്ടി വന്നിരിക്കുന്നു. എന്നാലും ഇപ്പോഴും പർവ്വതത്തിന്റെ താഴ്വാരത്ത് ജനങ്ങളെ അങ്ങോട്ട് പ്രവേശിക്കുന്നതിനെ കുറിച്ച് അവർ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ ഇതൊന്നും ഗൗനിക്കുന്നില്ല. ഷിർക്കിനെ കുറിച്ചാണ് ഈ പുരോഹിതൻ തീർത്ഥാടകരോട് പ്രസംഗിക്കുന്നത്. ഈ പുണ്യസ്ഥലത്ത് വിശ്വാസികളെ നിസ്കാരം നിഷേധിക്കുന്ന ഇവർ കഅബക്കടുത്ത് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാൽപ്പാടുകളിൽ നിസ്കരിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയോടാണ് നിഷേധാത്മകമായി പ്രതികരിക്കുന്നത്. അകത്തു കുത്തിയൊലിക്കുന്ന പ്രണയത്തിന്റെ പേമാരിയിൽ സ്വയം മറന്നുപോകുന്ന ആത്മാവുകൾക്ക് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മഹാവിഹായസിലേക്ക് പറന്നു പോവാനാവുക. അത്തരം ഒരു ആരോഹണത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ അനുഭവിച്ചത്. നൈരാശ്യത്തിന്റെ ക്ഷുദ്ര ജീവിതങ്ങളെ പ്രതീക്ഷയുടെ പുതുപുലരിയിലേക്ക് കൈപിടിക്കുന്നത് ഈയൊരു പ്രണയം മാത്രമാണെന്ന് തിഷ്ണശാലികൾ തിരിച്ചറിയുന്നു. യാ റസൂലല്ലാഹ്, ജീർണിച്ച ഹൃദയങ്ങളുടെ യാചനയാണിത്, പുഴുവരിച്ച ആത്മാവുകളുടെ വിലാപഗീതമാണിത്. കരഞ്ഞുകലങ്ങിയ ഉള്ളറയിലൊഴുകുന്ന പുഴയിൽ പാപങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ കഴുകിക്കളയാൻ ഞങ്ങൾ കൊതിക്കുന്നു. അന്ന് മാത്രമാണ് ഞങ്ങളുടെ മാർഗദർശകൻ കരുണയുടെ, ദയാവായ്പിന്റെ, സാന്ത്വനത്തിന്റെ കടലലകളിൽ കുളിച്ചു കയറാൻ വല്ലാതെ അഭിലഷിക്കുന്നു. അന്ന് മാത്രമാണ് ഞങ്ങളുടെ സഹായം. യാ റസൂലല്ലാഹ്, ഖുദ് ബിഐദീനാ. فلن تكون مؤمنا حتى يكون هذا السيد صلى الله عليه وآله وسلم أحب إليك من نفسك وولدك وأموالك والناس أجمعين. ഓർക്കുക, നിങ്ങളിൽ ആർക്കും വിശ്വാസികളാവാൻ അർഹതയില്ല. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മറ്റാരേക്കാൾ ഈ പ്രവാചകനെ സ്നേഹിക്കുന്നതുവരെ. نبي سلام عليك يا رسول.